പൌരത്വ ഭേദഗതി നിയമത്തിൽ കേരള മുഖ്യമന്ത്രി പിണറായി വിജയന്റെ നീക്കങ്ങളുടെ ഉദ്ദേശ്യശുദ്ധി സംശയാസ്പദമെന്ന് മുൻ കേരള ഹൈക്കോടതി ജഡ്ജി ജസ്റ്റിസ് കമാൽ പാഷ ജിദ്ദയിൽ അമൃത വാർത്തകളോട് പറഞ്ഞു. ഭേദഗതി നിയമം ഒരു വിഭാഗത്തിന്റെ മാത്രം പ്രശ്നമല്ലെന്നും എല്ലാ പൌരന്മാരുടെയും പ്രശ്നമാണെന്നും ജനം കഷ്ടപ്പെടുമെന്നും കമാൽ പാഷ അമൃത ന്യൂസിനോട് പറഞ്ഞു. ഈ പൗരത്വ വിഷയത്തെ സംബന്ധിച്ചിടത്തോളമുള്ള ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, കാരണം ഇതൊരു വലിയ നാഷണൽ ഇഷ്യൂ ആണ്, ഒരു ദേശീയമായിട്ടുള്ള ഒരു പ്രശ്നമാണ്. അത് ഒരു പ്രത്യേക മതത്തിന്റെയോ പ്രത്യേകിച്ചുള്ള ഒരു ഗ്രൂപ്പിന്റെയോ ഒന്നും കാര്യമല്ല, നേരെ മറിച്ച് എല്ലാ പൗരന്മാരും അനുഭവിക്കാൻ പോകുന്ന ഒരു വലിയ പ്രശ്നമായിട്ട് മാറും. സിഎഎക്കെതിരെ മുഖ്യമന്ത്രി എന്ന നിലയിൽ നിയമസഭയിൽ പ്രമേയം പാസാക്കിയതും കേരളത്തിൽ ജനമതിലുണ്ടാക്കിയതും നല്ലത്. അതേസമയം പോലീസിനെ കൊണ്ട് കടയടിപ്പിക്കാനും മറ്റും ചെയ്യുന്ന പ്രവൃത്തികൾ മുഖ്യമന്ത്രിയുടെ ഉദ്ദേശശുദ്ധി സംശയിക്കേണ്ടിയിരിക്കുന്നുവെന്നും കമാൽ പാഷ പറഞ്ഞു. തന്നെ ഇവിടുത്തെ ന്യൂനപക്ഷങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്നതായിട്ടും ഒക്കെ ഒന്ന് കാണിക്കുന്ന ഒരു പ്രകടനങ്ങളൊക്കെ നടത്തി വരുന്നുണ്ട്. അത് നല്ല കാര്യമാണ്, ഒരു മുഖ്യമന്ത്രി എന്നുള്ള നിലയ്ക്ക് അത് ചെയ്യേണ്ട കാര്യമാണ്. പക്ഷേ അതിന്റെ ഉദ്ദേശശുദ്ധി എന്തുമാത്രം ഉണ്ടെന്ന് ഇപ്പോ സംശയിക്കേണ്ടിയിരിക്കുന്നു. കാരണം അദ്ദേഹമാണല്ലോ പോലീസിനെ ഭരിക്കുന്നത് കേരളത്തില്. അപ്പൊ പോലീസ് ഇപ്പോ നോട്ടീസ് കൊടുക്കുകയാണ് കടയുടമസ്ഥർക്ക്. കാരണം ഒഐസിസി മലപ്പുറം ജില്ലാ കമ്മിറ്റി ജിദ്ദ സറഫിയ ഇമ്പാല ഗാർഡൻ വില്ലയിൽ ഒരുക്കിയ സ്വീകരണത്തിൽ പങ്കെടുക്കാൻ എത്തിയതായിരുന്നു കമാൽ പാഷ. സ്വീകരണ പരിപാടിയിൽ അബ്ദുൽ മജീദിന് അധ്യക്ഷത വഹിച്ചു. ജിദ്ദ നാഷണൽ ഹോസ്പിറ്റൽ ചെയർമാൻ വി പി മുഹമ്മദ് അലി ഉദ്ഘാടനം ചെയ്തു. എ പി കുഞ്ഞാലി ഹാജി, ഹക്കീം പാറക്കൽ, ഷാനവാസ്, സിയാസിംബാല എന്നിവർ സംസാരിച്ചു. സുൽഫിക്രോദായി, അമൃത ന്യൂസ്, ജിദ്ദ.